നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരിടവേളയ്ക്ക് ശേഷം കേരളത്തിൽ വീണ്ടും മഴ ശക്തമാവുകയാണ്. അടുത്ത 3 മണിക്കൂറിനുള്ളിൽ അതിശക്തമായ മഴയാണ് തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള പല ജില്ലയിലും ഉണ്ടാകാൻ പോകുന്നത് എന്ന കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ട് പുറത്തുവരികയാണ്. 3 ജില്ലയിലൊഴികെ എല്ലാ ജില്ലയിലും ഇന്ന് മഴ മുന്നറിയിപ്പുണ്ട്. ഇന്ന് 3 ജില്ലയിൽ അതിശക്തമായ മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് അറിയിപ്പ്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട് ജില്ലയിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നീ 8 ജില്ലയിൽ യെല്ലോ അലർട്ടാണ്. നാളെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലയിൽ യെല്ലോ അലർട്ടാണ്. നവംബർ 3 തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി എന്നീ ജില്ലയിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, വെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറി താമസിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. നദിക്കരകൾ, അണക്കെട്ടുകൾ, കീഴ്പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അപകട സാധ്യത മുൻകൂട്ടി കണ്ട് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. കാറ്റിൽ മരങ്ങൾ കടപുഴുകി വീണും പോസ്റ്റുകൾ തകർന്നു വീണും ഉണ്ടാകാനിടയുള്ള അപകടങ്ങളെക്കുറിച്ചും ജാഗ്രത വേണം. കേരളത്തിലെ എല്ലാ ജില്ലയിലും 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന താലൂക്ക്, ജില്ലാ കൺട്രോൾ റൂമുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അപകട സാധ്യത മുന്നിൽ കാണുന്ന ഘട്ടത്തിലും സഹായക്കാർക്കായി 1077, 1070 എന്നീ ട്രോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. തിരുവനന്തപുരത്തും വരും മണിക്കൂറിൽ അതിശക്തമായ മഴയുടെ സാന്നിധ്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് പ്രവചനം എത്തിക്കഴിഞ്ഞു. അതുപോലെ തന്നെ നാളെയും അതിശക്തമായ മഴയുടെ സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രിയിലും വിവിധയിടങ്ങളിൽ അതിശക്തമായ മഴ തന്നെയാണ് ലഭിച്ചിരുന്നത്. ഇപ്പോഴത്തെ പുതുക്കിയ കാലാവസ്ഥാ റിപ്പോർട്ടിനും അത് തന്നെയാണ് പറയുന്നത്.